അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വിവാഹം കഴിക്കാത്ത മകൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു പിതാവ്, ആ പിതാവ് ഏറ്റവും കൂടുതൽ, ആ പിതാവിന് മൂന്ന് മക്കളായിരുന്നു, രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയോട് വലിയ സ്നേഹത്തോടു കൂടിയാണ് ആ പിതാവ് പെരുമാറിയിരുന്നത്. എന്നും പെൺകുട്ടിയുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു. ഇങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ആ പെൺകുട്ടി പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിരുന്നു. അങ്ങനെ തൻ്റെ പരീക്ഷയിലെല്ലാം വിജയിച്ച ആ സന്തോഷത്തിന് വേണ്ടി തൻ്റെ കൂട്ടുകാരികളെ, സഹോദരിമാരെല്ലാം വിളിച്ച് അവർക്കൊരു സദ്യം നൽകാൻ ഉപ്പ തീരുമാനിക്കുകയും കൂട്ടുകാരികളെല്ലാം വരികയും അവർക്ക് സദ്യ നൽകുകയും ചെയ്തു. നല്ല സ്വാലിഹായ ആബിദായ സൂഫിയായ ഒരു മനുഷ്യനായിരുന്നു ആ പെൺകുട്ടിയുടെ പിതാവ്. ഉപ്പയോട് വലിയ സ്നേഹമായിരുന്നു. അങ്ങനെ കൂട്ടുകാരികളെല്ലാം പിരിഞ്ഞു പോയപ്പോൾ ഉപ്പയോട് മകൾ പറഞ്ഞു, എനിക്ക് ചെറിയ വയറുവേദനയാണ് ഉപ്പ എന്ന് പറഞ്ഞു. ഉപ്പ അങ്ങനെ ഖുർആൻ ഓതാനും പറഞ്ഞു, പല ചികിത്സകളും നടത്തി, പല മരുന്നുകളെല്ലാം കൊടുത്ത്, എന്നാലും അത് ഭേദമാകുന്നില്ല എന്നറിഞ്ഞപ്പോൾ വലിയ സങ്കടപ്പെട്ടപ്പോൾ നേരെ ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലെത്തുകയും അങ്ങനെ അവർ ആശുപത്രിയിൽ പോവുകയും പോകുമ്പോൾ ഉടനീരം ആ മകൾ കരഞ്ഞുകൊണ്ടേയിരുന്നു, വേദന കൊണ്ട് പുളയുകയാണ്, സഹിക്കാൻ വയ്യുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ആശുപത്രിയിലെത്തി ഡോക്ടർമാർക്ക് പരിശോധന നടത്തി. ഡോക്ടർ വന്ന് പറഞ്ഞ് സന്തോഷിക്കുക, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. എന്താ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മകൾ ഗർഭിണിയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് സന്തോഷമല്ല ദുഃഖമാണ് വന്നത്. കാരണം വിവാഹം കഴിക്കാത്ത എൻ്റെ പൊന്നുമോൾ എങ്ങനെയാണ് ഗർഭിണിയാവുക? എൻ്റെ മകളുടെ വിവാഹമൊന്നും കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച അയാൾ വല്ലാതെ സങ്കടപ്പെട്ടു. അവിടുന്ന് പിന്നെ വലിയ പ്രയാസത്തോടു കൂടി വീട്ടിലേക്ക് വരികയും മകളെ വല്ലാത്ത ആക്ഷേപിക്കുകയും ചെയ്തു. മകളെ, ഞാൻ ഇതുവരേക്ക് സ്നേഹിച്ചതിന് സമ്മാനമാണോ നീ നൽകിയത് എനിക്ക് എന്ന് ചോദിക്കുമ്പോൾ മകൾ പറഞ്ഞു, ഇല്ല ഉപ്പ, എൻ്റെ ജീവിതത്തിൽ അത്രത്തുള്ള പ്രവൃത്തി ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല ഉപ്പ. കാരണം ഞാൻ നിങ്ങൾക്കുള്ള പാതി സ്വീകരിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ അത്രത്തുള്ള ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന് വാപ്പയോട് പറയുകയും വാപ്പാക്കത് വിശ്വസിക്കാനും കൊള്ളാതിരിക്കുകയും അങ്ങനെ ഉപ്പാക്ക് മകളോടുള്ള സ്നേഹം നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ മകളുടെ കരച്ചിൽ കാണുമ്പോൾ വിഷമം തോന്നിയ ഉപ്പ വീണ്ടും വേറെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കാര്യങ്ങളിലൊക്കെ പറഞ്ഞു. ആശുപത്രി ഡോക്ടർ അതിനെ ചികിത്സിക്കാൻ വേണ്ടി എല്ലാവിധ പരിശോധന നടത്തുമ്പോൾ വലിയ ദുഃഖകരമായ വാർത്തയാണ് അവരോട് പറഞ്ഞത്. നിങ്ങളുടെ മകൾക്ക് മാരകമായ ക്യാൻസർ പോലത്തെ രോഗം ബാധിച്ചതായി അറിയിക്കുകയും ആ വിഷയം കേട്ടപ്പോൾ ആ ഉപ്പ വല്ലാത്ത സങ്കടപ്പെടുകയും മകൾ പറഞ്ഞ കാര്യത്തിൽ വല്ലാത്ത ദുഃഖിക്കുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ ദുഃഖത്തോടു കൂടി മകളോട് മാഫ് പറയുകയും മാഫ് അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുവരും വീട്ടിലേക്ക് മടങ്ങി. വലിയ പ്രാർത്ഥനയിലും ദുഃഖത്തിനും തക്കോയിലുമായി അവരുടെ ജീവിതം. രാപ്പകലെന്നില്ലാതെ പ്രാർത്ഥിക്കുകയും ഡോക്ടർ പറഞ്ഞത് അവസാന സ്റ്റേജിൽ അവസാനമെത്തിയിരിക്കുന്നു, അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, നിങ്ങൾ മകൾ എത്രയും പെട്ടെന്ന് മരണമല്ലാതെ വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത്രയ്ക്കും മൂർച്ഛിച്ചിരിക്കുകയാണ് രോഗമെന്ന് പറഞ്ഞപ്പോൾ ദുഃഖത്തോടു കൂടിയായിരുന്നു ആ കുടുംബം കഴിച്ചു കൂടിയത് ഓരോ ദിവസങ്ങൾ. അങ്ങനെ ഒരു ദിവസം മകളുടെ ആ വേദനയ്ക്കും മാറിയതായി അനുഭവപ്പെടുകയും വീണ്ടും ഒരു പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാർക്ക് അത്ഭുതപ്പെട്ടുപോയി. അവർ പറഞ്ഞു, ഒരു തിരി അണുപോലും ശരീരത്തിലില്ല, എല്ലാം നശിഞ്ഞിരിക്കുന്നു, നല്ല ആഫിയത്തുണ്ട്, ആരോഗ്യമുണ്ട്, ആരോഗ്യത്തിൻ്റെ ഒരടയാളവും കാണുന്നില്ല എന്ന് ഡോക്ടർമാർ അത്ഭുതപ്പെട്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം തഖ്വയിലൂടെ നമ്മുടെ ജീവിതം അധിഷ്ഠിതമാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കും അള്ളാഹു എല്ലാവിധ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതാല എല്ലാ രോഗങ്ങളും തൊട്ട് നമ്മെ, നമ്മുടെ കുടുംബങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ അയൽവാസികൾ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ പല വിധത്തിൽ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരൊക്കെ ഉണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതാലയുടെ എല്ലാം റാദ ഹാസിലാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.